പ്രിയമുള്ള കുട്ടികളെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് നിങ്ങൾക്ക് ഈ ആറു മാസകാലത്തിനിടയിൽ നൂറ്റി മുപ്പതോളം കഥകൾ പറഞ്ഞു തന്നു ഇപ്പോൾ ശുചിത്വവുമായി ബന്ധപ്പെട്ട മക്രോണി ഭൂതത്തിന്റെ കഥയാണ് ഇന്ന് പറയുന്നത് മക്രോണി ഭൂതം മാലിന്യത്തിൽ താമസിക്കുന്ന ഭൂതമാണ് മക്രോണി ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന ഈ ഭൂതത്താന് നിമിഷ നേരം കൊണ്ട് പെരുകി പെരുകി ആയിരക്കണക്കിന് കൊച്ചു കൊച്ചു പൂതങ്ങളായി മാറാൻ കഴിയും നഗരത്തിലെ ഓടയിലും ചവറ്റുകുട്ടയിലും ആളുകൾ പുറന്തള്ളുന്ന മാലിന്യങ്ങളിൽ മക്രോണി പെരുകി പെരുകി നഗരം മുഴുവനും നിറഞ്ഞു അടുത്തുകൂടി പോയാൽ ചാടി പിടിക്കുന്ന സ്വഭാവക്കാരനാണ് മക്രോണി അങ്ങനെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നഗരത്തിൽ മുഴുവനും അക്രോണി നിറഞ്ഞു വേദപുരം ഗ്രാമത്തിൽ നിന്നും നഗരത്തിലെത്തി കലാലയത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ആനന്ദ് ഗ്രാമത്തിലെ ശീലം വച്ച് ആനന്ദ് രണ്ടു നേരം കുളിക്കാനും വൃത്തിയായി ജീവിക്കാനും ശ്രദ്ധിക്കാറുണ്ട് വസ്ത്രങ്ങളെല്ലാം കൃത്യമായി അലക്കി വൃത്തിയായ ആനന്ദ് പുറത്തിറങ്ങൂ എന്നാൽ കൂട്ടുകാരായ രജിത്തും സുജിത്തും ഇത്തരക്കാരല്ല അവർക്ക് കുളിക്കുന്ന കാര്യം വലിയ മടിയാണ് ആഴ്ചയിൽ ഒരിക്കൽ തന്നെ കുളിക്കുന്നത് വളരെ വിഷമിച്ചാണ് ഒരു ദിവസം അവർ ആനന്ദിനൊപ്പം വേദപുരി ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിന്നും മക്രോണി രജിത്തിന്റെ ശരീരത്തിൽ കയറിപ്പറ്റി രജിത്ത് മൂക്ക് തുടയ്ക്കുന്ന തൂവാലയിലാണ് മക്രോണി കുടിയേറിയത് തൂവാല പൊത്തി തുമ്മിയ ശേഷം രജിത്ത് ആ തൂവാല കയ്യിൽ പിടിച്ച് ബസിന്റെ സീറ്റിലിരുന്നു രജിത്ത് തൊട്ട സ്ഥലങ്ങളിലെല്ലാം മക്രോണിയുടെ പ്രതിരൂപങ്ങൾ ഒട്ടിപ്പിടിച്ചു സാവധാനം അവർ മറ്റ് പലരുടെയും ദേഹത്ത് കയറിപ്പറ്റി പെരുകി പെരുകി ആ ബസ് നിറയെ മക്രോണി പൂതങ്ങളായി അവരിൽ ചിലർ സുജിത്തിന്റെ ശരീരത്തിലും കയറി വൃത്തിയോടെ ഇരുന്നതിനാൽ ആനന്ദിനെ അവർക്ക് തൊടാൻ പറ്റിയില്ല ബസ് വേദഗിരി താഴ്വരയിലെ കാടിനോട് ചേർന്ന് കിടക്കുന്ന വേദപുരി ഗ്രാമത്തിലെത്തി അവർക്കൊപ്പം ഗ്രാമത്തിലെത്തിയ മക്രോണിക്ക് സന്തോഷമായി ഹായ് കുറെ ദിവസത്തേക്ക് കുശാലായി ഈ നാട്ടിൽ ധാരാളം ആളുകളുണ്ട് ഇവരുടെയെല്ലാം ശരീരത്തിൽ കയറിപ്പറ്റി അവരെ ദ്രോഹിക്കാൻ നല്ല രസം ഹായ് ഹായ് കൊച്ചുമക്രോണികൾ അത് ഏറ്റുപാടി ആനന്ദ് പറഞ്ഞു ഗ്രാമത്തിൽ പ്രവേശിക്കും മുമ്പ് എല്ലാവരും ഈ നദിയിൽ കുറിക്കാം വസ്ത്രങ്ങളെല്ലാം അലക്കി ഹീറനോടെ വേണം ഗ്രാമത്തിൽ പ്രവേശിക്കാൻ ആനന്ദ് പറഞ്ഞത് കേട്ട് കൂട്ടുകാർക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല ദേഷ്യം വന്നു എന്തൊക്കെ അന്ധവിശ്വാസവും അനാചാരവുമാണ് ഈ നാട്ടിൽ സാരമില്ല ചങ്ങാതിമാരെ വൃത്തിയുടെ ഭാഗമായി കരുതിയാൽ മതി നീന്തി കുളിച്ചാൽ മനസ്സും ശരീരവും തണുക്കും ഇതാ എന്റെ കയ്യിൽ സോപ്പുണ്ട് വരൂ അവർ ധരിച്ച വസ്ത്രങ്ങളോടുകൂടി വെള്ളത്തിൽ ചാടിയിറങ്ങി മക്രോണിക്കൂട്ടമാകെ കുഴപ്പത്തിലായി വസ്ത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ച് അലക്കി ദേഹത്ത് ശരിക്കും സോപ്പ് തേച്ച് പതപ്പിച്ചാണ് അവർ കുളിച്ചത് കൊച്ചുമക്രോണികൾ ഒന്നൊന്നായി സോപ്പിനൊപ്പം അലിഞ്ഞലിഞ്ഞില്ലാതായി പ്രധാന മക്രോണി ഭൂതം ഒരുവിധം രക്ഷപ്പെട്ട അവിടെ നിന്നും ഓടി അയ്യോ ഇനി ഞാൻ ഈ നാട്ടിലേക്കില്ല വൃത്തിയുള്ളിടത്ത് എനിക്ക് സ്ഥാനമില്ല ശുചിത്വമുള്ളിടത്ത് മക്രോണി എങ്ങനെ നിൽക്കും അതെ ശുചിത്വവും ആരോഗ്യശീലങ്ങളും ഉള്ളിടത്ത് ഒരു ഭൂതത്തിനും വരാൻ കഴിയില്ല വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവുമാണ് ഏറ്റവും പ്രധാനം ഈ കഥ പഠിപ്പിക്കുന്ന പാഠം ഇതാണ് നന്ദി നമസ്കാരം